ഹായ് മച്ചാമാരെ, ഇന്നിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ 1280 എന്ന് പറഞ്ഞ മോഡലാണ് നോക്കിയുടെ. അപ്പോൾ ഇതിൻ്റെ റിങ്ങർ കേൾക്കുന്നില്ല. അപ്പോൾ അത് ശരിയാക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ മൊബൈലിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് എനിക്ക് തന്നെ എന്താ പറയുക, അസൂയ തോന്നി. കാരണം ഈ മൊബൈൽ യൂസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ മൊബൈൽ ഫസ്റ്റ് ടൈമാണ് ഇളക്കേണ്ടി വരുന്നത്. അതും റിങ്ങർ കേൾക്കാത്തതുകൊണ്ട് എന്താ കംപ്ലൈൻറ്റ് നമുക്ക് ഇളക്കി നോക്കാം. ഒരു സമയത്ത് നോക്കിയയുടെ കീപാഡ് മൊബൈലിനെ വെല്ലാൻ വേറൊരു മൊബൈൽ ഇല്ല മച്ചാമാരെ. നോക്കിയ എന്ന ബ്രാൻഡ് ഒരു സമയത്ത് ഈ ലോകം മൊത്തം പിടിച്ചടക്കി വെച്ചിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയെ പറ്റി ഓർക്കുന്ന പോലും ഇല്ല. പക്ഷേ ഇപ്പോഴും നോക്കിയ ലവേഴ്സ് ഉണ്ട് കേട്ടോ. നോക്കിയ മാത്രം യൂസ് ചെയ്യുന്ന പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതും ഒരിക്കലും നമ്മളില്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് തന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോക്കിയല്ലാതെ ഞാൻ ഒരു മൊബൈൽ യൂസ് ചെയ്യത്തില്ല, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലെന്നാണ്. അപ്പോൾ മച്ചാൻ എന്തായാലും നമ്മൾ മൊബൈൽ ഇളക്കി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ റിങ്ങർ വർക്കിംഗ് ആണോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ മൾട്ടിമീറ്ററിൽ ബസർ മോഡ് വെച്ചിട്ട് നമ്മൾ സ്പീക്കർ ചെക്ക് ചെയ്യാൻ പോവാണ്. ബീപ്പ് സൗണ്ട് ഉണ്ടാവണം. ബീപ്പ് സൗണ്ട് വന്നാൽ സ്പീക്കർ നല്ലതാണ്. ഒരനക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ മച്ചാനെ, റിങ്ങർ എന്തായാലും വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ബോർഡിലെ കോണ്ടാക്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിൽ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുന്നില്ല. ഞാൻ ആദ്യമേ ലെഡ് ഒന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂട്ടി ചെക്കിങ് ചെയ്യാം. ഇതിൻ്റെ ലെഗുകളിൽ കുറേ നാളുകൊണ്ട് സ്പീക്കർ ഇങ്ങനെ ടച്ചായിരിക്കുമല്ലേ, അപ്പോൾ അവിടെ ചെറിയൊരു സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കണ്ടിന്യൂട്ടി മിസ്സിങ് ആവും. സോ മച്ചാനെ, നമ്മൾ കുറച്ച് ലെഡ് അങ്ങ് പിടിപ്പിക്കാം, പിടിപ്പിച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇച്ചിരി ഫ്ലക്സ് പേസ്റ്റ് വെച്ചിട്ട് ഞാൻ ലെഡ് പിടിപ്പിക്കാൻ പോവാണ്. എന്തായാലും ചാർജിങ് കണക്ടറിൻ്റെ അവിടെയും ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയും കൂടി ഞാനൊന്ന് ലെഡ് പിടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ലെഡ് പിടിപ്പിക്കുമ്പം ഒരു ലെഗ് പൊങ്ങിയും ഒരു ലെഗ് താഴ്ന്നും ഇരിക്കുന്ന രീതിയിൽ ലെഡ് പിടിപ്പിക്കരുത്. രണ്ട് സൈഡും ഒരേ നിരപ്പിൽ നിൽക്കുന്ന പോലെയാണ് ലെഡ് പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ റിങ്ങർ സെറ്റ് ചെയ്യുമ്പോൾ റിങ്ങറിൻ്റെ ലെഗുകൾ ഇതിൻ്റെ അകത്ത് ജോയിൻ്റ് ആവത്തില്ല. ഒരെണ്ണം ടച്ച് ചെയ്ത് നിൽക്കും, ഒരെണ്ണം ടച്ച് ആവാതിരിക്കും. അപ്പം അങ്ങനെയും മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ നമ്മളെന്തായാലും ഓൺ ചെയ്ത് നോക്കാം മച്ചാമാരെ, സൗണ്ട് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ മച്ചാനെ, റിങ്ങർ എന്തായാലും വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പം സെറ്റിങ്സ് എടുത്തിട്ട് റിംഗ് ടൂൺ ഒന്ന് വെച്ച് നോക്കാം. നോക്കിയുടെ മൊബൈലിൽ റിങ്ങറിന് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും അധികം ഞാൻ കണ്ടിട്ടില്ല മച്ചാമാരെ. കാരണം നോക്കിയുടെ മൊബൈൽ അത്രയും പെർഫെക്റ്റ് ആണ്. അവരെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ഇതിന് മുമ്പും ഇതുപോലത്തെ ഓൾഡ് മോഡൽസ് റിങ്ങർ കംപ്ലയിൻ്റ് വരുമ്പം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ലെഡ് പിടിപ്പിക്കും, ഇല്ലെങ്കിൽ തിരിച്ച് ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വർക്കാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ്. ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് റിങ്ങർ പോലും കംപ്ലയിൻറ്റ് വന്നില്ല എന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കുക. അവരെ ബിൽഡ് ക്വാളിറ്റി നോക്കിയതെന്ന് നോക്കിയാൽ തന്നെ മച്ചാമാരെ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകൾ ഇപ്പോൾ എടുത്ത ഉടനെ തന്നെ നമ്മളെന്താ ഉടനെ അതിൻ്റെ റിങ്ങർ മാറണം, ഇയർ പീസ് പോയി ഉടനെ മാറണം, അങ്ങനെ ഒരു മൈൻഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് ഇളക്കുക. എല്ലാ പണിയിലും ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, ഫംഗസ് ഉണ്ടാവാം, ലെഗിൽ കണ്ടിന്യൂറ്റി ഇല്ലാതിരിക്കാം. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം വേണം നമ്മൾ വലിയ വർക്കിൽ, അതായത് വലിയ രീതിയിലായിട്ട് ചിന്തിക്കേണ്ടത്. എടുത്ത ഉടനെ തന്നെ അങ്ങ് ടോപ്പായിട്ട് അങ്ങ് ഉടനെ അങ്ങ് മാറ്റിക്കളയുക എന്നുള്ള ചിന്തയാണ് പലർക്കും. അപ്പോൾ മച്ചാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഈ മൊബൈൽ സെറ്റ് ചെയ്യാണ്. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്താ പറയുക, സന്തോഷമുണ്ട്. കാരണം നോക്കിയ എന്ന ബ്രാൻഡ് ഇങ്ങനെ മായഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും നോക്കിയയുടെ പഴയ മോഡൽസ് വരെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പം അതൊരു സന്തോഷം തന്നെയാണ് മച്ചാമാരെ. ഞാനും ഒരു നോക്കിയയുടെ ഒരു ആരാധകനാണ്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോക്കിയല്ല, കാരണം നമ്മുടെ വർക്ക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ മൊബൈൽ പറ്റൂല. ഓക്കെ മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മച്ചാമാരെ സപ്പോർട്ട് ചെയ്യണേ, സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ മച്ചാമാർക്കും ബൈ ബൈ.